ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ ഇന്ന് ഇൻട്രോ എടുക്കുന്നത് തന്നെ എല്ലാം കഴിഞ്ഞ ഇപ്പോൾ ഒരു പത്തേ മുക്കാൽ പതിനൊന്ന് മണിയോടെ അടുപ്പിച്ചാണ് ഇൻട്രോ എടുക്കുന്നത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും കുക്കിങ്ങിലേക്ക് ആയിപ്പോയി പിന്നെ ഇൻട്രോ എടുക്കാം പിന്നെ ഇൻട്രോ എടുക്കാന്ന് പറയത്ത് അങ്ങനെ വിട്ടുപോയി അയച്ചല്ലോ അപ്പം അതിന് വെറൈറ്റീസ് ആയിട്ടുള്ള റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ സോസേ സോറി സോയാബീനൊക്കെ വെച്ചിട്ട് അപ്പോൾ എന്തായാലും വീഡിയോ വീഡിയോഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ആദ്യം തന്നെ ഞാനിപ്പോൾ സാഗോ ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ മോളിൽ ഞാൻ ലിങ്ക് ലിങ്കിപ്പോൾ കൊടുത്തേക്കാം അപ്പോൾ അതെനിക്ക് ഇപ്പോഴേ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും നന്നായി സെറ്റ് ആയിട്ടൊക്കെ വരുള്ളൂ അപ്പോൾ എനിക്ക് നെയ്ബറിനൊക്കെ കൊടുക്കണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ അതായിരുന്നു ചെയ്തിട്ടുണ്ടായത് സോയാബീൻ കബാബ് ചെയ്യാൻ വേണ്ടിയിട്ട് സോയാബീൻ എല്ലാം ചൂടുവെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇട്ട് ഉപ്പുട്ടിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചൂടൊക്കെ അറിക്കുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇതേപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞ് മിക്സിടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം ഭയങ്കരമായിട്ട് പേസ്റ്റ് പോലെ അരയണമെന്നില്ല ഇതേ ഇങ്ങനെ ഒന്ന് അരിഞ്ഞു വന്നാൽ മതി പിന്നെ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അര സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗറം മസാലപ്പൊടി കാ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൈകൊട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ സോയാബീനിൽ ഞാൻ ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് അവിടെ ഉപ്പ് ഇടാത്തത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ബോൾ ഷേപ്പ് പോലെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ബ്രെഡ് ക്രംസും കൂടി ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അങ്ങനെ നമ്മൾ ഈ കുഴച്ച ഒരു കീമ എല്ലാം ഒരു ബോൾ ഷേപ്പിലാക്കി കൈവച്ച് കിട്ടണ വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഷേപ്പിലോ അല്ലെങ്കിൽ ഉണ്ണക്കാട് ഷേപ്പിലോ ഞാനിവിടെ നമ്മൾ കബിനെന്നൊക്കെ പറയുമ്പോൾ കുറച്ചിങ്ങനെ നീളത്തിൽ ഇരിക്കേണ്ട എനിക്ക് ഇവിടെ വേറെ കിച്ചൺ ഒന്നും സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് കബാബിൻ്റെ ആ ഷേപ്പ് ആയിട്ട് ഇരിക്കണം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിലൊരു ഹോൾ പോലെ കാണണം നമുക്ക് പുറത്തുനിന്നൊക്കെ മേടിക്കണ കബാബ് ഇങ്ങനെയല്ല ഇരിക്കണത് അപ്പോൾ അതുകൊണ്ട് ഞാനപ്പം ഇങ്ങനെയാണ് ചെയ്യണം വളരെ സിമ്പിളാണ് നമുക്ക് വേണ്ട ഷേപ്പിൽ നേരിതായിട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണമെങ്കിൽ ഉള്ളിൽ വേവാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാ അതെ രണ്ടെണ്ണം വളരെ ഇങ്ങനെ നേരിതായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അധികം നേരം വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ആയി വന്നോളും ഷേപ്പ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാം കേട്ടേ ഇപ്പം ഇങ്ങനെ ചെയ്തെന്നുള്ളൂ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യണത് ഞാൻ പള്ളേക്ക് നെയ്ബറിനൊക്കെ കൊടുക്കണമായിരുന്നു അങ്ങനെ അങ്ങനത്തെ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ അതെ അത് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ഫ്രൈ ആയിട്ട് വന്നോളും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ബാക്കി ഉണ്ടായ സോയാബീനിൽ കുറച്ചും കൂടെ ബ്രെഡ് ക്രംസും കൂടി ഇട്ട് ഞാൻ ഓയിൽ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്കിനി റോള് ചെയ്യാൻ ഇത് ഇങ്ങനെ കഴിക്കാനും നല്ലതാണ് റോളാക്കി കഴിക്കാനോ എന്താ കുബൂസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലൊക്കെ നല്ലതാണ് അപ്പോൾ എൻ്റെ ചപ്പാത്തി ഇരിപ്പ് അപ്പോൾ അതിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ അതൊന്ന് ചൂടാറി വരട്ടെ പിന്നെ അടുത്തത് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സമൂസയാണ് കേട്ടോ നമ്മുടെ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഉണ്ടായിരുന്നു അത് യൂസ് ചെയ്തിട്ടാണ് സമൂസ പ്രിപ്പയർ ചെയ്യുന്നത് അതെങ്ങിങ്ങനെ ചെയ്യാത്തവരാണോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ നന്നായിട്ട് തന്നെ വന്നോളും വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാല മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി അപ്പോൾ അതെ ഈ ഒരു പോർഷൻ ഞാൻ എടുത്തേക്കണത് ഇനി നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഫോൾഡ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കാരണം അത് നല്ലവണ്ണം അമർത്തി പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പൊട്ടിക്കാതെ അപ്പം അതിക്കൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അടിയൊന്ന് നോക്കുക എന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ തന്നെ ഒന്ന് വെച്ചിട്ട് നമുക്കിതിലേക്ക് മൈതപ്പൊടിയും വെള്ളം ചേർത്ത ബാറ്ററാണ് ഒരു പശ പോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു പോർഷനിലും കൂടെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പം അടിയുടെ ആ ഭാഗം എല്ലാം ഫുൾ കവറായി വേറൊരു ഇല്ല പിന്നെ നമുക്ക് ഇതൊന്ന് എടുക്കുമ്പോഴത്തേക്കും മുകളിൽ ഒരു ചെറിയ പോർഷൻ കണ്ടില്ലേ ആ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഭാഗം മാത്രം കുറച്ച് കട്ടിയിൽ ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് ആ പോർഷൻ ബെറ്റർ കട്ട് ചെയ്ത് കളയേണ്ട തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഉള്ളിലേക്കും ഫോൾഡ് ചെയ്യാം അപ്പോൾ നോക്കിക്കാൽ ഉള്ളിലൊക്കെ ഒരുതായി ഹോള് പോലും ഇല്ലാണ്ട് ഫുൾ നല്ല സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഫില്ലിങ്സ് എന്ന് വെച്ചാൽ അത് വെക്കാം ഇത് എൻ്റെ കയ്യിൽ കട്ട്ലൈറ്റിന് വേണ്ടി ചെയ്ത ഒരു ഫില്ലിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ വെച്ചത് അധികം കുത്തി നിറച്ച് വെക്കണ്ട ഒരു മിനിമം രീതിയിൽ വെച്ചാൽ മതി ഇതപ്പോൾ ചെറിയ ചെറിയ സമൂസയായിരിക്കും കേട്ടോ നമുക്കപ്പോൾ പ്രിപ്പയർ ചെയ്യാനും എളുപ്പമാണ് കാണാനും നല്ല ഭംഗിയാണ് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് എല്ലാം കൊണ്ടും നല്ലതാണ് കേട്ടോ പിന്നെ മോൾ പോർഷനിലും കൂടെ ആ മൈതമാവ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതേ ഇതിങ്ങനെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കിക്കേ ഫുൾ സെക്യൂർ ആയി ഇനി ഈ എന്തെങ്കിലും ചെറിയ ഹോൾ പോലെ കാണണതാണെങ്കിൽ ഇതേപോലെ മൈതയുടെ ബാറ്റർ ഒന്ന് തേച്ച് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് അതായത് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ടാകും ഞാൻ നോക്കിക്കാൻ ഇത്രയും സമൂസ രണ്ട് ചപ്പാത്തിയാണ് എടുത്തിട്ടുണ്ടാവുക അപ്പോൾ എട്ട് ഉണ്ട് കേട്ടോ അത്രയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിളല്ലേ ഇത് നോക്കിക്കേ എല്ലാം നല്ല ഭംഗിയിൽ ഇരിപ്പുണ്ട് പിന്നെ ബാക്കിയുള്ള മസാല വെച്ചിട്ട് ഞാൻ ആണ് ചെയ്യാൻ വേണ്ടി പോണത് ഓൾറെഡി ഇത് കട്ട്ലൈറ്റിൻ്റെ മസാലയായിരുന്നു പിന്നെ സമൂസ ചെയ്തതെന്നുള്ളൂ അപ്പോൾ ഇനി ഈ സമൂസയായ കുറച്ചും കൂടെ കൂടില്ല അതുകൊണ്ട് അപ്പോൾ കട്ട്ലൈറ്റിനുള്ളതാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ബാറ്റർ നമ്മൾ നേരത്തെ സമൂസയ്ക്ക് വേണ്ടി ഫോൾഡ് ചെയ്യാൻ വേണ്ടി എടുത്ത ഉണ്ട് മൈദപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ വെച്ച് ആ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് കട്ട്ലൈറ്റും വേഗം അങ്ങനെ റെഡിയാകും അപ്പോഴേക്കും നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സമൂസയാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകണത് ഒരു മൂന്ന് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നോളും എണ്ണ ചൂടാക്കും സമൂസി ഇട്ട് ഒരു ഒരു മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ മറിച്ചില്ല പെട്ടെന്ന് ഇതിങ്ങനെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഒന്നാമത് ചെറുതുമാണ് പിന്നെ നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു ഇതുമല്ലേ ഷീറ്റുമല്ലേ ഉള്ളത് അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് പെട്ടെന്ന് തന്നെ ഫ്രൈ ഉള്ളിലെ മസാലയൊക്കെ എല്ലാം നമുക്ക് കുക്ക് ചെയ്തതാണല്ലോ അപ്പോൾ ഈ പുറംഭാഗം മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ബാക്കിയുള്ളത് കട്ട്ലേറ്റും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ക്രിസ്പി സമൂസ നോക്കിക്കാൻ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടറക്കതിന് കഴിക്കാനും നല്ലതായിരുന്നു കേട്ടെ അങ്ങ് കഴിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇവിടെ ഒരു ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട് ഇതെനിക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെൻ്റെ തന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ച എൻ്റെ തന്നെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ ചപ്പാത്തി ചുട്ടെടുത്തിട്ട് അതിലേക്ക് കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പൊതുവെ ഞാൻ ചെയ്യാനിടത്ത് മയോണീസും പിന്നെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും അതായത് തക്കാളി സവോള പിന്നെ ക്യാപ്സിക്കം ചീസൊക്കെ ഇടാറുണ്ട് ഇത് ഒന്നും ചെയ്യുന്നില്ല ഈ കീമ തന്നെ മാത്രം വെച്ചിട്ടാണ് കേട്ടോ റോൾ ചെയ്യാൻ വേണ്ടി പോകണത് കുറച്ച് കട്ടിയിൽ നമ്മുടെ സോസ് സോറി സോയാബീൻ്റെ ആ കീമ ഉണ്ടല്ലോ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ ആ കീമ തന്നെ വെറുതെ കഴിക്കാൻ നല്ലതാണ് ചപ്പാത്തിയിൽ റോൾ ചെയ്ത് കഴിക്കുമ്പോഴും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് സോയാബീൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്ത് നോക്ക് അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല സോയാബീന്റെ ടേസ്റ്റ് ചിലവർക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറയാറുണ്ട് ഇഷ്ടമുള്ളവർ ചെയ്ത് നോക്കിയാൽ എന്തായാലും ഇഷ്ടമാകും കേട്ടോ നമ്മുടെ വയറെന്നറിയും നല്ല ടേസ്റ്റിയാണ് എന്നിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആകെ ഞാൻ ഒരു റോളേ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾക്ക് രണ്ടായിരിക്കും രണ്ടായിട്ട് ഇതേ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നോക്കിക്കാ ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ അടിപൊളിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്ക് പിന്നെ ഞാൻ അടുത്തത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തു വെച്ചപ്പോൾ ക്യാരറ്റും ഇന്ന് ആപ്പിളും പിന്നെ നമ്മുടെ അനാറും ഉണ്ടായിരുന്ന കേട്ടോ അതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ മറ്റേ ഡ്രിങ്ക്സിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതൊക്കെ തണുത്തെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അടിപൊളി ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് ആട്ടോ സാഗോ ഡ്രിങ്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അങ്ങനെ ഇന്നത്തെ നോമ്പ് റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാവണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് എന്തായാലും അറിയിക്കാം ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാൻ വേണ്ടി പോണപ്പൊ എല്ലാ റെസിപ്പീസൊക്കെ നിങ്ങക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു നമുക്കിപ്പോ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നാളെ കാണാം ബൈ ബായ്